നിങ്ങൾ ഫ്ലോർ പ്ലാൻ ക്രിയേറ്റ് ചെയ്യുന്ന ആളാണെങ്കിൽ ചിലപ്പോൾ നിങ്ങളോട് പറയാറുണ്ട്, ഇതേപോലെ ഒരു ഏതെങ്കിലും ഒരു ഫോട്ടോ കാണിച്ചിട്ട്, ഇതേപോലെ ഒരു ഫോട്ടോ കാണിച്ചിട്ട് ഇതിൻ്റെ അത് കിഴക്ക് ദർശനമെന്നോ അല്ലെ തെക്ക് ദർശനമെന്നോ അല്ലെ പടിഞ്ഞാറ് ദർശനമെന്നോ അല്ലെ വടക്ക് ദർശനമെന്നോ ഏതെങ്കിലും രീതിയിലേക്കുള്ള ഫ്ലോർ പ്ലാൻ ആക്കി തരണം എന്നുള്ളത്. അപ്പം അങ്ങനെയൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് ചെയ്യാൻ പറ്റുക, അതുപോലെ തന്നെ കോംപ്ലിക്കേഷൻ ഡിസൈൻ വരുവാണെങ്കിൽ എങ്ങനെയാണ് ചെയ്യാൻ പറ്റുക തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മൾ ഫ്ലോർ പ്ലാൻ ഡിസൈൻ ഹബ്ബ് ഗോൾഡ് മെമ്പർഷിപ്പിൽ നമ്മൾ ചെയ്യുന്നത്. അപ്പം അതിൻ്റെ അകത്ത് എങ്ങനെയാണ് അതിൻ്റെ ഡീറ്റെയിൽ എന്നുള്ളതാണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത്. അപ്പം ഇതേപോലത്തെ ഒരു ഫ്ലോർ പ്ലാൻ അത് കിഴക്ക് ദർശനമായിട്ടുള്ള രീതിയിലേക്ക് എങ്ങനെയാണ് ചെയ്യുന്നതെന്നാണ് നമ്മൾ അതിനെ പഠിപ്പിക്കുന്നത്. ആദ്യത്തെ ചലഞ്ചിനകത്ത് നിങ്ങൾക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. ഉദാഹരണം എന്നുള്ള രീതിയിൽ കിഴക്ക് ദർശനമായിട്ടുള്ള രീതിയിലേക്ക് ആക്കുകയെന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും ക്ലയൻറ്റ് വന്നിട്ട് പറഞ്ഞു ഇതേപോലെ കട്ടിങ് വേണ്ട, അതിന് വരേണ്ടത് സ്ട്രെയിറ്റ് വേണം, സിറ്റ് ഔട്ട് എന്ന് പറഞ്ഞു. അതിനുശേഷം പറഞ്ഞു ഇവിടെ നേരെ ലിവിംഗ് ഹാള്, ലിവിംഗ് ഹാൾ കഴിഞ്ഞിട്ട് ഇവിടെ ചെറിയ ഇതിലാണ് കൊടുത്തത്, അതിന് വരേണ്ട ലിവിംഗ് ഹാൾ വലുപ്പത്തിൽ കൊടുത്തോട്ടെ എന്ന് പറഞ്ഞു. അതിനുശേഷം ഡൈനിങ് സ്റ്റെയർ കേസിൽ വരാൻ നേരത്ത് ഈ ഒരു രീതിയിൽ വേണം എന്ന് പറഞ്ഞു. ഡൈനിങ്ങിൻ്റെയും ബെഡ്റൂമിൻ്റെ റൂമുകൾ ഒരേ ലൈനിൽ വരുന്ന രീതിയിൽ, അപ്പോൾ ഇവിടെ കിഴക്ക് ദർശനമായിട്ട് തെക്ക് പടിഞ്ഞാറ് ശാമ്പതി ഈ ഒരു ലൈനിൽ വരുന്ന രീതിയിൽ വേണം. അതുപോലെ തന്നെ ഇവിടെ ഒരു വർക്ക് ഏരിയയും കിച്ചനും ഉണ്ട്, ഇവിടെ വർക്ക് ഏരിയയും കിച്ചനും കൊടുക്കുന്ന രീതിയിലേക്ക് ആക്കി. അത് കഴിയുമ്പോഴത്തേക്കും രണ്ട് ബെഡ്റൂമാണ് ഫ്രണ്ടിൽ വന്നേക്കുന്നത്, അതേപോലെ രണ്ട് ഗസ്റ്റ് ബെഡ്റൂം ഇവിടെ ബെഡ്റൂം വന്നു, രണ്ട് ടോയ്ലറ്റ് ഇവിടെ വന്നു, അതുപോലെ ഇവിടെ ഒരു കോമൺ ടോയ്ലറ്റ് ഇവിടെ വന്നു. അപ്പോൾ ഈ രീതിയിലായിട്ടുള്ള ഒരു ഡിസൈനാണ് ക്ലയൻറ്റ് പറയുന്നതെങ്കിൽ ആ ഡിസൈനിലേക്ക് ആക്കിയിട്ട് വേണം നിങ്ങൾ ചെയ്യാനായിട്ട്. ഇനി ഇതിൽ നിങ്ങൾ അളവുകളും കാര്യങ്ങളും ക്രമീകരിക്കുന്ന നേരത്ത് പതിയോനിയപ്പെടുത്തിയിട്ടുള്ള വീടിൻ്റെ ഔട്ടർ അളവ് കൊടുക്കത്തക്ക രീതിയിൽ ചെയ്യണം പറയുന്നത്. പതിയോനിയപ്പെടുത്തിയ രീതിയിൽ കൊടുക്കുക. കിഴക്ക് ദർശനത്തിന് 5 എന്ന യൂനിസംഖ്യയുള്ള അളവാണ്. അപ്പം 5 എന്ന യൂനിസംഖ്യയുള്ള വീടിൻ്റെ ഭിത്തി പറഞ്ഞിട്ടുള്ള വരുന്ന രീതിയിൽ വേണം ക്രമീകരിക്കാനായിട്ട്. അതുകൂടാതെ പതിയോനിയപ്പെടുത്തിയ വിസ്താരത്തിലും ദീർഘത്തിലും വേണം നിങ്ങൾ അളവ് ക്രമീകരിക്കാനായിട്ട്. അത് കഴിഞ്ഞ് പിന്നെ ക്ലയൻറ്റ് പറയുകയാണ് അല്ലെങ്കിൽ നമ്മുടെ എക്സർസൈസ് എന്നുള്ള രീതിയിൽ ഏറ്റവും കോംപ്ലിക്കേഷൻ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് പറയുന്നത്, മാസ്റ്റർ ബെഡ്റൂമിൻ്റെയും ഡൈനിങ്ങിൻ്റെയും അലൈൻമെൻറ്റ് ഒരേപോലെ വരണം. അതുപോലെ ഈ ഒരു ബെഡ്റൂമിൻ്റെയും ഈ ഒരു ബെഡ്റൂമിൻ്റെ അലൈൻമെൻറ്റ് ഒരേപോലെ വരണം. അതുപോലെ തന്നെ ഈ വർക്ക് ഏരിയ, കിച്ചൺ, ഗസ്റ്റ് ബെഡ്റൂം ഇത് ഒരേപോലെ അലൈൻമെൻറ്റ് വരണം. അതുപോലെ തന്നെ ഈ വർക്ക് ഏരിയ, ഈ കിച്ചൺ, ഈ ഗസ്റ്റ് ഇത് ഈ രീതിയിൽ, അപ്പം ആ രീതിയിലുള്ള അലൈൻമെൻറ്റുകളും ഒരേപോലെ വേണ്ട, ഈ ഒരു അലൈൻമെൻറ്റ് ഒരേപോലെ വരുന്ന രീതിയിൽ വേണം ക്രമീകരിക്കാൻ. അപ്പം ഇങ്ങനെ ക്രമീകരിക്കണ മാത്രം പോരാ, അതുകൂടാതെ പതിയോനിപ്പെടുത്തിയ അളവിൽ വേണം കൊടുക്കാൻ എന്നാണ്. മാസ്റ്റർ ബെഡ്റൂമിന് പതിയോനിപ്പെടുത്തിയ അളവ് കൊടുക്കണം, ഡൈനിങ്ങിന് പതിയോനിപ്പെടുത്തിയ അളവ് കൊടുക്കണം, വർക്ക് ഏരിയയ്ക്ക് പതിയോനിപ്പെടുത്തിയ അളവ് കൊടുക്കണം, കിച്ചന് പതിയോനിപ്പെടുത്തിയ അളവ് കൊടുക്കണം, ഗസ്റ്റ് ബെഡ്റൂമിന് പതിയോനിപ്പെടുത്തിയ അളവ് കൊടുക്കണം, ലിവിംഗ് ഹാളിന് പതിയോനിപ്പെടുത്തിയ അളവ് കൊടുക്കണം, ബെഡ്റൂമിന് പതിയോനിപ്പെടുത്തി. അപ്പോൾ ഇത്രയും അളവുകളും ഔട്ടർ അളവും പതിയോനിപ്പെടുത്തിയ രീതിയിൽ വരികയും വേണം. ഇതേപോലത്തെ രീതിയിൽ അലൈൻമെൻറ്റ് വരികയും ചെയ്യുന്ന രീതിയിൽ വേണം നിങ്ങൾ ഇത് ക്രമീകരിച്ചിട്ട് നിങ്ങൾ ചെയ്യാനുണ്ട്. പിന്നെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ പ്രൈവറ്റ് ഫേസ്ബുക്ക് VIP ഗ്രൂപ്പ് ഉണ്ട്, അതിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. അതിനകത്ത് ഇതേപോലത്തെയുള്ള ചലഞ്ചുകളും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ചെയ്യുന്നത്. ഇതിൻ്റെ ആൻസർ ഞാൻ ചെയ്യണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ മിനിമം ഒരു 10 പേരെങ്കിലും ഫ്ലോർ പ്ലാൻ എന്ന് പറഞ്ഞ് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ ഞാൻ ഇതിൻ്റെ ആൻസർ ഇനി പോലും ചെയ്യാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ട്, നിങ്ങൾക്ക് പഠിക്കണം എന്ന് ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതിന് താഴെ ഫ്ലോർ പ്ലാൻ കമൻറ്റ് ചെയ്യാം. അതുപോലെ നമ്മുടെ പ്രൈവറ്റ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പ് ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ താഴെ കാണുന്നില്ലെങ്കിൽ ചെയ്യാം. ഇനി നിങ്ങൾക്ക് സിൽവർ മെമ്പർഷിപ്പ് കമ്മ്യൂണിറ്റിയിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനുള്ള ലിങ്കും താഴെ കൊടുത്തിട്ടുണ്ട്, അതിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതേപോലുള്ള വീഡിയോ ഇനിയും കാണാൻ വേണ്ടി വാസ്തു ഡിവൈസർ എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്ലോർ പ്ലാൻ ഡിസൈൻ ഹബ് എന്ന് പറഞ്ഞ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യുക. താങ്ക് യു.